ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാമിടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മിക്ക ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പം പുതിയ അപ്ഡേറ്റ് എന്തെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. കോണ്ടാക്റ്റോ ഗ്രൂപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ അറ്റാച്ച്മെന്റ് ഐക്കൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മളെന്നും കാണുന്നതല്ലാതെ എക്സ്ട്രാ ഒരു ഐക്കൺ കൂടി ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അത് തന്നെ പോൾ എന്ന് പറയുന്നത്. അപ്പം വാട്സപ്പ് വഴി നമുക്കിനി പോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് പോൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് ചോദിക്കാം. അതേപോലെ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം എന്തെങ്കിലും പോളിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പോവുകയാണ്. ഇപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടെക് യൂട്യൂബ് ചാനൽ ഏതാണ്? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി ചേർത്തു. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻസും നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഇവിടെ ആഡ് എന്നത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 4, 5 അല്ലെങ്കിൽ ഒരു കുറഞ്ഞതൊരു 20 വരെ നമുക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തൽക്കാലം ഞാനൊരു 4 ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ എഴുതുകയാണ്, ഹാമിടെക് ഗ്രാഫിക്സ്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് വീണ്ടും എഴുതാം. അതിനായിട്ട് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഇവിടെ എഴുതി ചേർത്തു, ജയരാജ് ജി നാഥ് എന്നത് ഇവിടെ എഴുതി ചേർത്തു. ഇനി നമുക്ക് മൂന്നാമത്തതായിട്ട് ഉള്ള ഒരു ഓപ്ഷൻ കൂടെ ചെയ്യാം. അതിനായിട്ട് അടുത്ത ആ മൂന്നാമത് കാണുന്ന ആട് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ ഞാൻ ഇവിടെ എഴുതി. ഇനി നാലാമതായിട്ടുള്ളത്, അപ്പം നാലാമത്തെ ഓപ്ഷൻ ഏതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ എഴുതാം. അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പം അത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഇനി ഇതാണ്ട് ഇവിടെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം തൽക്കാലം 4 ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഇത്തരത്തിൽ ആ ഒരു വോട്ട് ആ ഒരു വ്യക്തിക്ക് പോയിട്ടുണ്ട്. ഈ ഒരു വോട്ടിങ് നമുക്ക് ഏതെങ്കിലും ഒരു ചാറ്റിലല്ല, ഗ്രൂപ്പുകളിലും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. തൽക്കാലം നമ്മൾ ഒരു ചാറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതുപോലെ പോളിംഗ് മെസ്സേജ് ആണ് നമുക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സിമ്പിളോടുകൂടിയായിരിക്കും നമുക്ക് ആ ഒരു മെസ്സേജ് ചാറ്റ് ബോക്സിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു പോളിംഗ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോളിങ്ങിൽ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടെക് യൂട്യൂബ് ചാനൽ ഏതെന്നാണ്. അപ്പം അതിന് 4 ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഉറപ്പായിട്ട് ഹാമിടെക് ഗ്രാഫിക്സ് എന്ന ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് തന്നെ അങ്ങ് ക്ലിക്ക് ചെയ്തേക്കണം. കേട്ടല്ലോ, ഇപ്പം ഞാനിവിടെ ഹാമിടെക് ഗ്രാഫിക്സ് എന്നത് ക്ലിക്ക് ചെയ്തു. അപ്പം അവിടെ ആ ഒരു ഓപ്ഷന് വോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ളൊരു പോരായ്മ എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഓപ്ഷന് മാത്രമല്ല, നമുക്ക് എല്ലാത്തിലും വേണമെങ്കിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എത്ര ഓപ്ഷൻ ഉണ്ടോ അതിനെല്ലാത്തിലും വേണമെങ്കിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനൊരു ചെറിയൊരു പോരായ്മ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അത് അധികം താമസിക്കാതെ പരിഹരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാനിവിടെ ഹാമിടെക് ഗ്രാഫിക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. അതുപോലെ ഇതിൽ ആരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ വ്യൂ വോട്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പോളിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം, എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത വ്യക്തികൾ ഇതുപോലെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് വോട്ടിംഗ് ചെയ്യുന്നത്. ഇനി ഇത് ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്ക് ഇത് എങ്ങനെ കാണാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അയച്ച വ്യക്തിക്ക് ഇതുപോലെ കാണാൻ സാധിക്കുകയാണ്. ഇപ്പം ആ ഒരു പോളിൽ ഒരു ആള് ഇതുവരെ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെയാണ് അത് വോട്ട് ചെയ്തതും. ഇപ്പൊ ഇവിടെ വ്യൂ നോട്ട്സ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ആ ഒരു വോട്ടിംഗ് പങ്കെടുത്തതെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അത് എത്ര സമയത്തിന് മുമ്പാണെന്ന് ഇവിടെ 3 മിനിറ്റ് മുമ്പാണ് ആ ഒരു വ്യക്തി ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ
ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ തന്നെ ഇവിടെ നമ്മുടെ കോണ്ടാക്ട് ഇല്ലാത്ത ആരെങ്കിലും വോട്ട് ചെയ്താൽ പോലും ആ നമ്പരോടുകൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു വോട്ട് ഇപ്പൊ നമ്മൾ ഒരു കോണ്ടാക്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത വോട്ടിംഗ് ആണല്ലോ, ഇപ്പോൾ ഇത് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ചെറിയ പോരായ്മയുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസിന് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ രണ്ട് പോരായ്മയൊക്കെ പരിഹരിച്ച് നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഈ ഒരു പോളിംഗ് ഫെസിലിറ്റി വീണ്ടും വാട്സപ്പ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇതെല്ലാം പരിഹരിച്ച് ഈ പോരായ്മയൊക്കെ പരിഹരിച്ച് വരാനുണ്ടെങ്കിൽ നല്ലൊരു ഫീച്ചർ തന്നെയാണിത്. അപ്പം മിക്ക ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടിയാണ്. അപ്പൊ ഈ ഒരു ഫീച്ചർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോ വാട്സപ്പിന്റെ ബീറ്റ വേർഷനിൽ ലഭ്യമാണ്. നിങ്ങൾ വാട്സപ്പ് ബീറ്റ വേർഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ബീറ്റ വേർഷൻ അപ്ഡേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.